മുംബൈ കൊച്ചി കപ്പൽ യാത്ര രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കപ്പലിൽ ചെക്ക് ഇൻ ചെയ്തു, വെൽക്കം ഡ്രിങ്ക് എല്ലാം ലഭിച്ചു. അതിനുശേഷം നമുക്ക് അലോട്ട് ചെയ്തിരുന്ന മുറിയായ 3143 നമ്പർ മൂന്നാമത്തെ ഡെക്കിലായിരുന്നു. ആ റൂമിലേക്ക് ഞാനും എൻ്റെ റൂംമേറ്റായ വിൽസൺ പെരേരയും കൂടി യാത്രയായി. ഇതായിരുന്നു നമുക്ക് ലഭിച്ച റൂം. രണ്ട് ഉള്ള സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് ഉള്ള സൗകര്യങ്ങൾ, ഒരു ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. ഇതാണ് മൂന്നാം ഡെക്കിലെ നമ്മുടെ റൂമുകളുടെ ഇടനാഴിയാണ്. വിൽസൺ പെരേര നമ്മുടെ റൂംമേറ്റാണ്. റൂമിൽ കയറി ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായ ശേഷം നമ്മൾ കപ്പലിൻ്റെ ഭാഗങ്ങൾ ഒന്ന് കറങ്ങിക്കാണാൻ വേണ്ടി നടന്നു. 10-ാമത്തെ നിലയിലാണ് ഇതിൻ്റെ ഫുഡ് കോർട്ട്. നമ്മൾ വന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കോർട്ട് തപ്പി നടന്നു. ശരിക്കും ഹാപ്പനിങ് ഈവൻ്റ് നടക്കുന്നതെല്ലാം ഏറ്റവും മുകളിലത്തെ നിലയായ ഈ 10-ാമത്തെ നിലയിലാണ്. ഇവിടെ ഇത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ ഇങ്ങനെ മൾട്ടി കസിൻ വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് നമുക്കെടുത്ത് കഴിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഇവിടെ വെച്ചിട്ടുള്ള ഫുഡ് എടുത്തുകൊണ്ട് നമുക്ക് കടലിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇരുന്ന് മെല്ലെ കടലിനെ കണ്ടുകൊണ്ട് ഫുഡ് അകത്താക്കാം. അങ്ങനെ പല പല വിഭവങ്ങളുണ്ട്, ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല. എണ്ണിയാൽ തീരാത്ത വിഭവങ്ങളാണ്. സ്റ്റാർട്ടപ്പായും അതുപോലെ മെയിൻ കോഴ്സായും ഡെസേർട്ടായും ഇവിടെ ഈ ഫുഡ് കോർട്ടിൽ നമുക്ക് ലഭ്യമാക്കിയിരുന്നു. വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം വളരെ ചിട്ടയോടുകൂടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആർക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഉണ്ടാക്കി വച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ 10-ാം നിലയിൽ കടലിൻ്റെ ദൃശ്യങ്ങൾ കപ്പലിൽ നിന്നും നോക്കിക്കണ്ടു. മുംബൈ പോർട്ടിൽ നിന്നും ഉള്ള സീ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാങ്ങകലെ മത്സ്യബന്ധന ബോട്ടുകളും മറ്റ് ബാർബർ ഷിപ്പുകളും മറ്റ് മുംബൈ പോർട്ടിൽ കിടക്കുന്ന മറ്റ് ഷിപ്പുകളെയെല്ലാം നമുക്ക് കാണാമായിരുന്നു. അപ്പം ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ആ കപ്പലിൻ്റെ 10-ാം നിലയിൽ അങ്ങോളം ഓടി നടന്നു. ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ നമ്മുടെ കപ്പൽ നമ്മൾ കയറിയെങ്കിലും ഇവിടുന്ന് വിട്ടിട്ടില്ല. ഇവിടുത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 7 മണിയോടെ മാത്രമേ ഇവിടെ നിന്നും കപ്പൽ കൊച്ചിയിലേക്ക് പുറപ്പെടുകയുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ അവിടെ ആകപ്പാടെ നടക്കുകയാണ്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലുള്ള പൂൾ ബാർ. പൂൾ ബാറിൻ്റെ പുറകിലായിട്ട് ഡി ജെയുടെ സ്ഥലമുണ്ട്. ഇങ്ങനെ ഈ സൈഡിലൂടെ നടക്കുമ്പോൾ മുംബൈ പോർട്ടിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 10,000-ന് 10,000 പുതിയ കാറുകൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് ഈ പോർട്ടിൽ നിന്ന് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ വ്യാവസായിക തലസ്ഥാനമാണ് രാജ്യത്തിൻ്റെ ഈ മഹാരാഷ്ട്ര. ഈ പോർട്ടിൽ നിന്നാണ് ഈ സ്ഥലങ്ങളിലേക്ക് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാറുകൾ തന്നെ 10,000-ന് പല കമ്പനികളുടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുംബൈ പോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ കപ്പലിലാകമാനം ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട്. ഇതൊരു ക്ലൈംബിംഗ് പോർട്ടാണ്. ഈ കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്ത് നമുക്ക് ഇതുപോലെ ക്ലൈംബ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. കപ്പലിൻ്റെ വിവിധ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ആ കപ്പലിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിൽ നിൽക്കുമ്പോൾ കപ്പലിൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ ഈ 10-ാമത്തെ ഡെക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും
നമുക്ക് കണ്ടാസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. കപ്പൽ ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ഇങ്ങനെ 10-ാമത്തെ ഡെക്കിലൂടെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മളോടൊപ്പം സഹസഞ്ചാരികളുമുണ്ട്. ഈ കോഡിലെ ക്രൂയിസ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര കപ്പലാണ്. 2020 ഇത് സ്റ്റാർട്ട് ചെയ്തത്. മുംബൈ ബേസ്ഡായ ഒരു കമ്പനി, ഒഡീസി എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ റൺ ചെയ്യുന്നത്. ഏതാണ്ട് 796 ക്യാബിനുള്ള ഈ കപ്പലിൽ ഒരേ സമയം 2000 പേർക്കോളം യാത്ര ചെയ്യാവുന്നതാണ്. 790 റൂമുകൾ തന്നെ ഉണ്ട്. ആ റൂമുകൾ ശരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനോട് കിടപിടിക്കുന്ന നിലവാരമുള്ള റൂമുകളാണ്. പക്ഷേ സ്ഥലപരിമിതി മൂലം അതിന് ഇണങ്ങുന്ന രീതിയിലാണ് ഓരോ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് തരും. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഗാദർ ചെയ്ത് ഇങ്ങനെ ഒരു എന്തെങ്കിലും അപകടമുണ്ടായാൽ നമ്മൾ സേഫ്റ്റി എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുകയാണ്. അതിനുശേഷം നമ്മൾ നടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കപ്പലിനുള്ള തന്നെ ധാരാളം വിനോദ ഉപാധികളുണ്ട്. ലൈവ് തിയേറ്ററുണ്ട്. ഇത് കാസിനോയാണ്. കാസിനോയിൽ നമുക്ക് കാശ് മുടക്കി നമുക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാവുന്നതാണ്. 18 മുകളിലുള്ളവർക്ക് മാത്രമേ കാസിനോയിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാസിനോയിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളത് നിർത്തി. ആ പോർട്ടിക്കോയാണ് കപ്പലിൻ്റെ പ്രധാന പോർട്ടിക്കോ. ഇവിടെയാണ് പ്രധാന നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒത്തുകൂടുന്നത്. ബിൽ പേയ്മെൻറ്റ് അതുപോലെ എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന ഒരു പൊതുസ്ഥലമാണ് പോർട്ടിക്കോ. വീണ്ടും നമ്മൾ മുകളിലെ ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചായ കുടിക്കാനും അതുപോലെ ജ്യൂസ് കുടിക്കാനും എല്ലാം സൗകര്യങ്ങൾ ഇവരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതാത് സ്ഥലത്ത് പോയി എടുത്ത് കുടിച്ചാൽ മാത്രം മതി. സമയം സന്ധി എടുക്കാറായി. അപ്പോൾ മുംബൈ പോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ കപ്പലിലും അതുപോലെ സമീപത്തുണ്ടായിരുന്ന യാനങ്ങളിലുമെല്ലാം ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ മുംബൈ പോർട്ടിൻ്റെ ഒരു ദീപാലംകൃതമായ ഒരു മനോഹര കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമായി. ഇങ്ങനെ സഞ്ചാരികൾ ഓരോരുത്തരും ഇങ്ങനെ കാഴ്ചകൾ കണ്ട് അതിശയിച്ച് ഇങ്ങനെ യാത്രയിൽ മുഴുകി നിൽക്കുകയാണ്. എന്നും നമ്മൾ അതിമനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇരിക്കെ നമ്മുടെ കപ്പൽ ഇവിടെ നിന്നും മെല്ലെ ചലിക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്ന ഗസ്റ്റുകളെല്ലാം റൂമുകളിൽ പോയി റിഫ്രഷായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് രസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം തുടർന്നുള്ള കാഴ്ചകൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ 5 എപ്പിസോഡായിട്ടാണ്